ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡി ബി എസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സിംഗിൾ പ്ലെയർ സർവൈവലാണ്. അപ്പം എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പാർട്ട് ടു തന്നെയാണ്. അപ്പോൾ നമുക്ക് കളി തുടരാം. യൂട്യൂബ് ഡി ബി എസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സോംബീൻ്റെ അടികൊണ്ട് ചത്തുപോയി. നമ്മളിത് വീണ്ടും കളി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയാണ്, പുറത്ത് സോംബീസ് ഉണ്ട്. പുറത്തിറങ്ങാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫുഡുണ്ട് കുറച്ച് കഴിക്കാം. ഇത് സോണ്ടേ കാലം സ്കെൽട്ടൻ്റെ സോണ്ടാണ്. അറ്റാക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ നമ്മളിൽ എത്ര ഫുഡില്ലാത്തതുകൊണ്ട് നമ്മൾ ലൈഫ് കുറവാണ്. നമുക്ക് എന്നാലും അറ്റാക്കിൽ പോവാം. ഇവിടെ ആരും ഇല്ലല്ലോ തോന്നിയത്. ഗൈസ്, നമ്മൾ ഡെഡ് ആവാൻ പോയത് കാരണം ഇവിടെ രണ്ടു മൂന്ന് സോംബീസും കൂടി ഇവിടെ വന്ന് വിട്ടു. നമ്മളെ വീട് ഇവിടെ വീട് അവിടെയാണ്. ഓക്കെ, പന്നി രാവിലെ അവിടെ ഒരു കാച്ചുണ്ട്. ഇതൊക്കെ ഹൊറർ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളെ വീട് അവിടെയാണ്, അവിടെ ഫുള്ള് സ്കെൽട്ടൻ സോംബീസാണ്. നമ്മളെ ഒരു ആയുധമില്ല. ഓക്കെ, പെട്ട് 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 ഇവിടെ ഏതോ ഒരു സോംബി ഉണ്ട്. അവിടെ ഒരു സ്കെൽട്ടനും ഉണ്ട്. ആകെത്തിന് നമ്മൾ കൊണ്ടുവന്നില്ല. നമ്മളെ സൈഡിലൂടെ കമ്പ് പോകുന്നുണ്ട്. സോംബി വരുന്നേ ഇല്ലാത്തൊരു സ്ഥലം ഇല്ലല്ലോ. എനിക്ക് നമ്മളിങ്ങനെ ഓടിപ്പോകാൻ പറ്റൂല. ഓടിപ്പോ ഒരു കുഴപ്പമുണ്ട്. നമ്മളെ വീട് നമ്മൾ നഷ്ടപ്പെടും. വീട് അവിടെയാണ് ഓടുന്നത്. അപ്പോൾ വേഗം പോയി വീട്ടിൽ കയറാൻ തന്നെയാണ് ഏറ്റവും വലിയ നല്ല വഴി. കത്തിണ്ടായിട്ട് നമ്മൾ സോംബിനെ കൊന്നില്ല. ശരി, എല്ലാം കഷ്ടമല്ല കൊന്നു. പുറത്തുണ്ടാരോ രാവിലായി കഴിഞ്ഞാൽ അവരെല്ലാവരും സൂര്യപ്രകാശം തട്ടി അവരെല്ലാവരും രാവിലായി എല്ലാവരും കത്തുന്നുണ്ടാവും. സാധനങ്ങളൊക്കെ നമ്മൾ പറയുന്നതുണ്ട്, നമ്മൾ സ്റ്റോറേജ് ആക്കി അവിടെ ഉണ്ടൊക്കെ പറഞ്ഞിട്ട് കുടിക്കണ്ട. എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയോ? ഇവിടെ ഒട്ടുകാലും തൊണ്ടല്ലോ ആക്കി കണ്ട. ഒരു കത്തിയുണ്ട്. Mm-hmm.
കുറച്ച് സാധനം എന്തായാലും ഒരു വന്നത് നന്നായി. പക്ഷെ നമ്മളത്ത ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഫുഡില്ല. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി പുറത്തേക്ക് ഓടിക്കുകയിൽ ഇറങ്ങണം. ഇവിടെ എന്തുകൊണ്ടല്ലോ, ആ നമ്മൾ കോടാൽ കിട്ടി, സ്റ്റോൺ കിട്ടി, ഇവരെ നമ്മളെ സോംബീസിനെ വന്നു കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടിയില്ല. ഫുഡുള്ളിടത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനേ നമ്മുടെ ഈ ഷെയ്ഡേഴ്സ് ഒന്ന് ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഷെയ്ഡേഴ്സ് കാരണം നമുക്ക് ചെറിയൊരു ഇത് അനുഭവപ്പെടുന്നുണ്ട്, സ്റ്റക്ക് എന്താ ബഗ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡേഴ്സ് ഇതാണ് ഭയങ്കര സ്മൂത്ത്, ഭയങ്കര സ്മൂത്ത്. കുറച്ചും കൂടി ഇതാണ് നല്ല കേട്ടോ, കുറച്ചും കൂടി ക്ലീ ക്വാളിറ്റി ഉണ്ട്. വെറുതെ ഷെയ്ഡേഴ്സ് വെച്ചാൽ അങ്കോലാക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ ഫിഷൊന്നുമില്ല. നമുക്കപ്പോൾ അവിടെ ചെറുതായിട്ട് കൃഷി തുടങ്ങാം. അതിന് നമുക്ക് ആവശ്യം ഒരു ഹോ വേണം. കേ ഹോ ഇവിടെ ഉണ്ട്, നമുക്ക് സ്റ്റോൺ ഹോ തന്നെ എടുക്കാം. വിത്ത കംപ്ലൈൻറ്റ് നമുക്ക് അവിടെ നമുക്ക് വെള്ളം കാണാം. ഈ വെള്ളം നമുക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊണ്ടുവരാം, ഒഴിച്ചു കൊണ്ടുവരില്ല. ഈ വെള്ളത്തിന് സൈഡ് നമുക്ക് നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് അഞ്ചെണ്ണത്തിനുള്ളത് നമ്മളേ ഉള്ളൂ. നമുക്ക് വിത്ത് വിളിക്കാം. നമ്മളൊരു പുതിയ അച്ചീവ്മെൻ്റ് കിട്ടിയിട്ടുണ്ട്, എസ് ഐ ഡി പ്ലീസ്. നമ്മൾ വീണ്ടും കര പറ്റിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി കുറച്ച് ഫുഡ് വേണം. മറ്റേ ഒരു പന്നിക്കുട്ടിയുടെ സൗണ്ട് കിട്ടല്ലോ, താവട ഒളിച്ചിരിക്കുന്നു. നമുക്ക് രണ്ട് പോർക്ക് കിട്ടി. നമ്മളെ ഫർണേസ് പോയിട്ട് നമുക്ക് ഈ പോർക്ക് വേവിച്ചെടുക്കാം. ഇവിടെ നമുക്കൊരു ആടയൊന്നും കാണില്ല. ആടാണ് ഇപ്പം നമുക്ക് ഏറ്റവും മെയിൻ ആവശ്യമുള്ളത്. ആടില്ലെങ്കിൽ പിന്നെ വെറുതെ അനുഭവിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഈ രാത്രിയാവും, പിന്നെ നമ്മൾ ചാവും. ഒരാട് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാൻ വരും. ഏതെങ്കിലും ആടുണ്ടോ, ഞാൻ പോയി തപ്പിയിട്ട് വരാം. അതിന് നമ്മൾ ഈ മലൻ്റെ മുകളിലേക്ക് കയറേണ്ടി വരും. ഇപ്പം നേരെയുള്ള ഡയറക്ഷനിലേ പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നേരെ ബാക്കിലാണ് നമ്മളവിടെ. അപ്പോൾ നമ്മൾ വീട് മറന്നു പോകാൻ പാടില്ല. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ. നമ്മൾ ഒരിക്കലും ഫുഡില്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല. ഫുഡില്ലാതെ നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല. അതാ തോന്നുന്നു നമ്മുടെ ചെമ്മരിയാട് തീരയില്ല. പക്ഷെ നമ്മളെ പന്നിക്കുട്ടി കുറയും. അപ്പോൾ ഒരു അഞ്ച് അത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാടിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ അറിയുന്നത്. ഒരാട് ഇവിടെ ഇല്ല. ഒരു സാധാരണയ്ക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ നല്ല ആടുണ്ടാവാറുണ്ട്. ഇവിടെ ആടില്ല, ചെമ്മരി ആടില്ല. ചിക്കൻ ഉണ്ട് അവിടെ, ചിക്കൻ കോഴിക്കാണ്. പശു അവിടെ പശു ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ ആടുണ്ടാവുമെന്ന്. മൂന്ന് മൂന്ന് കിട്ടണം. അതിനൊക്കെയാറ് മൂന്നാടിൻ്റെ വേണ്ടി വരും. പശു ഉള്ളൂ സാധാരണ ആളുണ്ടാവലുണ്ട്, പക്ഷെ ഇവിടെ ആടിനെ കാണുന്നില്ല. കാണുന്നില്ല വയസ്സ്. ഈ രാത്രി നമ്മൾ ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും. കെബാറും നമ്മൾ ആത്മവിശ്വാസം വിടുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരാടിനെ കിട്ടാണ്ടിരിക്കില്ല. പൈസ നമുക്ക് മതി ആടിനെ നിർത്തി. ഇനി നാളെ വരെ ഇവിടെ ഒരാടും ഇല്ല. ചെറിയൊരു കുഴപ്പമുണ്ട്. ഇപ്പം നമ്മളെ വീട് കാണുന്നില്ല.
ആ കോഴിക്കൾ ഗൈസ് വാഗ്യണ്ടെന്ന് പറയാം മാട്. അപ്പോൾ നമ്മൾ കത്തിയെല്ലാം അടക്കി വെച്ചിട്ട് ആടിനെ വെള്ളം, നമുക്കതിലാ വെള്ളം ആടിന് ആവശ്യമുള്ളൂ, മറ്റേ ആടിനെ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യമില്ല എന്നല്ല, അങ്ങനത്തെ ആട് റയറായിരിക്കും. അപ്പം നമുക്ക് മൂന്ന് സെയിം കളർ പോളാണ്. അപ്പം നമുക്ക് വെള്ളം ആടിനെ നമുക്ക് ഒരു പോള് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇവിടെ ഇവിടെയും തന്നെ പോളി ഉണ്ടാവണം. ആട് ഇവിടെ ഉള്ള സ്ഥിതിക്ക് വേറെ ആടും ഉണ്ടാവണം ഈ ആടേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പിന്നെ ദിവസം വരെ ആട് പാവം ജീവിച്ചോട്ടെ. അവിടെ അതൊരു മുട്ട നമ്മൾ വലിയ തെറ്റെന്ന് തോന്നുന്നു. ഒരു കണ്ടുപിടിച്ച നമ്മളെ ഭാര്യ നിങ്ങൾക്കൊക്കെ കുറേ ഫുഡ് ആവശ്യത്തിനുള്ള ഫുഡുണ്ട്. ആ കാട് കടന്നാൽ നമുക്ക് വീട്ടിലെത്താം. നാളേക്ക് തോന്നുന്നു ഗൈസ് ഫുള്ള് പണി പാളിയെന്നാണ് തോന്നുന്നത്. നമ്മളെ വീട് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതല്ല അവിടെ എന്നാ തോന്നുന്നു ഗൈസ് രാത്രി ആവുന്നതിൻ്റെ മുമ്പ് നമുക്ക് വേത്തണം. രാത്രിയാവാറായിട്ടുണ്ട്. സൗണ്ട് അലേർട്ട് ആ അവിടെ കണ്ടുപിടിച്ചു. അതായത് നമുക്ക് ഒരു കൂട് കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് അവിടെ തന്നെ പോകാം. ചിലപ്പോൾ ആറ് ആട് കൂടി വരും. വിഷമായിട്ട് വലിയ ഫുഡ് വേണം. ആയുധങ്ങൾ നമുക്ക് എടുക്കണം. ഒരു സ്റ്റോൺ ആക്സ്, സ്റ്റോൺ ആക്സ് അല്ല, ഫിഷിംഗ് റോഡ് ഉണ്ട്. അത് നമുക്കൊരു മീൻ പിടിക്കാൻ ഫിഷിംഗ് റോഡ് എടുക്കണം. മീൻ പിടിക്കാൻ അറിയില്ല എനിക്ക് സ്വാഭാവികമായിട്ടും. അപ്പം നമുക്ക് ഒരു വുഡൻ ഷവൽ എടുക്കാം. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഉടച്ചിടുന്ന കിട്ടിയ കിട്ടിയതെല്ലാം നമുക്ക് ഇതിൽ വെക്കണം. കിട്ടിയതെല്ലാം അല്ല, നമുക്ക് ആവശ്യമില്ല കൂട് ബാക്കിയോടെ മാത്രം. ആ ഒരു എല്ല്, ഒരു മൂന്നെല്ല് മിനിമം വേണം. മൂന്നെല്ല് കിട്ടാനേ നമുക്ക് ഇയാളെ എന്താ പറയുക, നമ്മളെ വോൾഫ് ഉണ്ടല്ലോ, വോൾഫിനെ നമുക്ക് ടീം ചെയ്യാൻ കഴിയും. സൂര്യൻ എവിടെയെന്ന് മനസ്സിലാക്കിയവരപ്പയ്ക്ക് നൈറ്റും നൈറ്റ് ആവാനായാലോന്ന് അറിയാനുള്ളൂ. നൈറ്റ് ആവാനായാൽ നമുക്ക് യാത്ര കുറച്ച് ക്യാൻസൽ ചെയ്ത് വീട്ടിലിരിക്കേണ്ടി വരും. സൂര്യൻ ഉദിച്ചിട്ട് പോലും ഇല്ല, കാണുന്നില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതായി ഒരാടിനെ തപ്പി നടക്കുമായിരുന്നു. പക്ഷേ ആടിന് കിട്ടാനില്ല. നമുക്ക് നേരെ പോയേക്കാം. നമ്മൾ ആ ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനി ഈ ഡയറക്ഷനിൽ പോയേക്കാം. അവിടെ കുറച്ച് പന്നിക്കുട്ടികളുണ്ട്. ഒരു സോംബി ഇറങ്ങിയിരുന്നത്. ഓ അവിടെ സോംബിൻ്റെ കൂട്ടാണ് ഗൈസ്. ഇവിടുത്തെ പ്രദേശത്ത് ആടുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ ആട് കാണാം. പശു ഇവിടെ ആടുണ്ടാവും ഉറപ്പാ. ഇവിടെ ആടുണ്ടാവും, പശുവിനോട് ആടുണ്ടാവും. ഉണ്ടാവണം, ഉണ്ടാവണം. ചിക്കനുണ്ട്, പോർക്കുണ്ട്, ഇത് കേവ് ഉണ്ട്, ഒരു കേവ് ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് വേണ്ടത് ആടിനെ കിട്ടും.
ഗൈസ്, ആ മൂന്ന് സൂര്യനാണ്. നമുക്ക് വേഗം കഴിച്ചിലാവാം, വേഗം വീട്ടിൽ കാണാം. സൂര്യൻ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. പൂവുണ്ട്. ഈ പ്ലേസ് തന്നെ തിരഞ്ഞെടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട് നമുക്ക് ഇനി വലുതാക്കിയെടുക്കാം. നമ്മൾ ഇനി രാവിലെ അവിടെ വരെ അവിടെ ഇരിക്കാൻ പോകുന്നു. അതേ ഉള്ളൂ മാർഗം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ആയി. ഇന്നലെ രാത്രി ചെറിയൊരു സംഭവം നടക്കും. നമ്മളെ ക്രീപ്പർ ഉണ്ടല്ലോ, ക്രീപ്പർ വന്നിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വന്ന്, ഞാൻ രാവിലെ അയാളെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത്. ക്രീപ്പർ നമ്മളെ ഇവിടെ പൊട്ടിച്ചാണ് ഓലിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ആടിനെ തപ്പിപ്പോകണം, ആടിനെ തപ്പിപ്പോകണം. ആട് ഇനി പോകുന്നുണ്ട്. നമുക്ക് ഒരു കൂടെ ഇപ്പോൾ അവിടെ ഉള്ളു. അപ്പോൾ നമുക്ക് രണ്ട്, ഇനി രണ്ട് കൂടെ കൂടി വേണം. ഇതിൻ്റെ നമ്മളെ ഗൂഗിൾ പോയിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാം. ഈ ഭാഗത്താണ് നഷ്ടം. നമ്മൾ ആടിനു വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. സോറി ആടുകൾ, രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ശവൽ എന്തിനാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളെ വീട് അവിടെ ഉണ്ട്, നമ്മുടെ കുറച്ച് പള്ളിക്കുട്ടന്മാരുണ്ട്. അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ വീട് അതാണ് വീട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയുണ്ട്, വയ്ക്കുന്നുണ്ടോ തൊട്ടി. കുട്ടി എവിടെ വിളിച്ചിട്ടായിരുന്നു കുട്ടി? സോമി കുട്ടിയാണ്, സോമിനെ കുട്ടി. നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ എടുത്തുവച്ച ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കണം. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബെഡ് ഉണ്ടാക്കണം. നമുക്ക് ബെഡ് ആർക്ക് ഓക്കിട്ട് എന്തൊരു ഓക്ക് ചെയ്തു നോക്കിയാൽ നമുക്ക് ഒരു ഓക്ക് ഉണ്ടാക്കാനുള്ള സാധനം നമുക്ക് എടുത്തു വെച്ച് ഡാർക്കൊക്കെ തന്നെ വേണം. അങ്ങനെയുണ്ട്. ഓ സോറി, അതല്ല നമ്മളെ ഒരു വൈറ്റ് ബുഡ് ഇൻവെൻ്ററി ജസ്റ്റ് നമ്മളെ ബ്ലഡ് റെഡിയായി. പിന്നെ നമുക്ക് രാത്രി നിങ്ങളിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സോറി, നമ്മൾ ഫുഡ് ചെയ്യും. ഇവിടെ നമ്മളെ അടുത്തൊരു മൈനുണ്ട്. നമുക്ക് മൈനെന്ന് കുറച്ച് നമ്മളിങ്ങനെ കുളിച്ച് 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 കുറേ കോളുണ്ട്.
കീലോട്ട് ഇങ്ങനെ സ്റ്റക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ പിക്കാക്സ് പൊട്ടും. ആ പിക്കാക്സ് പൊട്ടുന്നത് വരെ നമുക്ക് നമുക്ക് ഇനി അടിയിലോട്ട് ഇങ്ങനെ പോവാം. നമ്മൾ എത്ര കോൾ കിട്ടിയിട്ടുണ്ടോ നോക്കാം. മൊത്തം കോൾ കിട്ടിയിട്ടുണ്ട്. ക്രാഫ്റ്റിയോ നമ്മളൊരു കൃഷി നട്ടില്ല, അതെന്തായാലും അതും പോയോ? ബോംബ് സ്ഫോടനത്തിന് വെള്ളത്തിൻ്റെ അടുത്ത് അവിടെ വെള്ളമുള്ള ഇടമായിരുന്നു. കൃഷി കാണുന്നില്ല. നിങ്ങൾ ഇവിടെ നട്ടായിരുന്നല്ലോ, പ്രത്യേകം പെട്ടെന്നാണ് പ്രതീക്ഷണത്തിൽ. ഇവിടെ ഇവിടെ ആയിരുന്നു രാത്രിയാവുന്നുണ്ടല്ലോ, പിന്നെ ഫുഡുണ്ടല്ലോ, അപ്പോൾ തീർക്കേണ്ട ആവശ്യം. ആ താല്പര്യമായിരുന്നു പിന്നെ, പക്ഷെ ഈ വളർന്നിട്ടില്ല. വളർന്നാൽ കാത്തിട്ട് നമുക്ക് ഈ വിത്തം കൂടി അവിടെ നടാം. സ്കൈക്കൺ വരുന്നതിനുണ്ട്. സുന്ദരമൊക്കെ നമ്മളെ കൃഷി നടത്തുന്നതാണ്. കൃഷി അവിടെ ഉണ്ട്. നമുക്ക് ആ കേവ് ഇനി കുഴിച്ച് പോകും. നമുക്ക് സ്റ്റോണ് കൃഷിയുണ്ട്. ഒരു ചെറുതായിട്ടൊരു കൂട് ഉണ്ടാക്കിയപ്പോൾ നമ്മളെ ഇതുണ്ടല്ലോ, പേരും ചെയ്യുന്നു ഷേപ്പും കൗവൊക്കെ അതിനൊക്കെ നമുക്ക് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിനാവശ്യമുള്ള പ്ലാന്റ്സ് ഒന്നുമില്ല, നമുക്ക് പ്ലാന്റ്സ് ഒന്നും ഞാൻ ഷെയ്ഡേഴ്സ് മാറ്റിയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഈ ഷെയ്ഡേഴ്സ് ഉള്ളതാണോ ഷെയ്ഡേഴ്സ് ഇല്ലാത്തതാണോ രസങ്ങൾ കമൻറ്റ് ചെയ്യാം.
നോർമലായി കഴിക്കുമ്പോൾ ഷേഡേഴ്സ് തന്നെയാണ് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ വീഡിയോ എടുക്കുമ്പോൾ ഷേഡേഴ്സ് തന്നത് കുറവാണ്. നമുക്ക് ആടുകൾ അങ്ങോട്ട് നയിച്ചുകൊണ്ടിരുന്നത് നമ്മളെ കൃഷിയിൽ നയിച്ചുകൊണ്ടിരിക്കും. ആടോ പശുവോ? പശുവോ ആടോ മതി. പള്ളിയിലൊക്കെ വലിയ പേരല്ലേ അരച്ചു കിട്ടുന്നുണ്ടാകും. നമുക്ക് അപ്പം നമ്മളെ ആടും പശുവും എടുത്ത് കാണാൻ വേണ്ടി നമുക്കത് വീട്ടിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വെച്ചോളാം. നമ്മൾ വീട്ടിലെടുത്തിട്ട് നമ്മൾ നേരത്തെ ആടിനെ പശുവിനെടുക്കാം. എന്തെടുത്ത് വിടാം? അതായിരുന്നു ആ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ തന്നെ ആടിന് പകരം കോഴിയാക്കാം. ഒരു കോഴിയേ ഉള്ളൂ. അവിടെ കുറെ കോഴിക്കള കണ്ടുകൊണ്ടാണ് ഒന്ന് ഇപ്പോൾ പാതാവണ കോഴിക്കുണ്ട്. മൂന്ന് കോഴിക്കള ആവശ്യം. ആ കോഴിക്കോ പശുവിൻ്റെ സൗണ്ടേ കിട്ടില്ല. പശു നമ്മൾ പോയിക്കാൻ വരെ കൊണ്ടുവന്നില്ല. ഫുഡ് കൊടുത്തു നമുക്ക് പശുവിന് കൊടുക്കാം. ഫുഡ് കൊടുത്താൽ തന്നെ നമുക്ക് അടുത്ത ക്യാരറ്റും ബാഗ്സ് നമ്മൾ പശുവിന് വേണ്ടിയായിരുന്നു പോയിരുന്നേ. പശുവിന് വേണ്ടിയില്ല സാർ, ഇങ്ങനെയായിരുന്നു മതി. Thank you.
റെസിപ്പീസ് ഒക്കെ കണ്ടോക്കായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബോട്ട് ആവശ്യമില്ല, ഡിസ്പെൻസർ ആവശ്യമില്ല. മോളിൽ വേണ്ടി നമുക്ക് ബ്ലഡ് എടുക്കാം. ഹെവി ബ്ലോക്ക് ഓഫ് കോൾ ബാറ്ററി നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നീട് റെസ്റ്റോർ നമുക്കൊരു പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം, ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, നമ്മളെ ഡോർ ഓട്ടോമാറ്റിക്. ആ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്രീപ്പർ എന്നപ്പോൾ നമ്മളെ പ്രഷർ പ്ലേറ്റ് നശിച്ചു. നമുക്ക് നമ്മളെ സ്റ്റോൺ വെട്ടിയെടുത്തിട്ടാണ് നമുക്ക് സ്റ്റോൺ ആവശ്യത്തിന് ഉണ്ടെന്ന് തോന്നുന്നത്. ഇഷ്ടമാണെന്ന് പറ്റും നമുക്ക് പോയിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. പിന്നെ മൂന്ന് സ്റ്റോൺ നമുക്ക് ഒരു സ്റ്റോൺ കൂടി വേണം. ഒരു സ്റ്റോൺ ഒറ്റ സ്റ്റോൺ ഒറ്റ സ്റ്റോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പണികളാണ്. അതിനെ കുറിച്ച് കുറിച്ച് പറയാം. നമുക്ക് അയണം ഡയമണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോൺ ആവശ്യമുള്ള ഒരു സ്റ്റോൺ നമുക്ക് കിട്ടി. സ്റ്റോൺ എടുത്തോ രണ്ട് വടിയാണ് വടി പിന്നെ അമ്മയിലുള്ള ഷവൽ വെച്ച് ബാക്കിയൊക്കെ സ്റ്റോണിൻ്റെ ഗെറ്റിങ്ങിനടുത്ത് എടുക്കണം. ഹായ് കൊയ് കോഴിക്കോട്ടെ. നമുക്ക് രാത്രിയാവുന്നതിനുള്ള പണിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടോർച്ച് നിർമ്മിക്കാം. ടോർച്ച് നിർമ്മിച്ചാൽ നമുക്ക് നമ്മളിലേക്ക് മെൽട്ടായി വരാം. കാണുന്നുണ്ടാവും നമുക്ക് അടിയിലോട്ട് വെച്ച് പോകാം. പന്ത്രണ്ട് ടോർച്ച് ഇട്ടിട്ടുണ്ട്. നാളെ പണിയാണ് നമുക്ക് ഉറങ്ങിയിട്ട് രാവിലെ കിട്ടും. നമ്മുടെ ഫുഡ് വേണ്ട അവിടെ ഫുള്ളാവുന്നുണ്ട്. അക്ക കോഴിക്കുട്ടിക്ക് നമുക്ക് നമ്മുടെ പണി നടക്കണം.
നമ്മളെ ടോർച്ചൊക്കെ ഇവിടെ ഗ്രാനൈറ്റ്സാണ് നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളെ ഫ്ലോറിലിടാം, അത് വയ്ക്കാം. ടിക്കറ്റ്സ് കിട്ടണം അപ്പോൾ ഇന്നത്തെ മൊത്തം പിന്നെ വേറെ പോയിട്ട് നമ്മുടെ കൃഷിയെല്ലാം വളർന്നിട്ടില്ല. ഗ്രാനൈറ്റ്സ് നമ്മൾ പോളിഷ് ചെയ്യാം. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് കൈപ്പുറമെ കുട്ടിച്ച സോബിയസ് കീഴാകൊക്കെ കവർ ചെയ്യാം. കുട്ടിയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടൊക്കെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇതും കൂടി ഒന്ന് നമ്മൾ ഗ്രാനൈറ്റ് ആക്കിയിട്ട് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം.